ടേസ്റ്റ് ആൻഡ് ട്രാവലിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗുരുവായൂർ പോകുന്ന ഒരു വ്ളോഗ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നേരത്തെ വരണം എന്നൊക്കെ പ്ലാൻ ചെയ്തതാണ്. ട്രെയിന് മിസ്സാവാൻ ടൈം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഓട്ടി വരുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ട്രെയിന് ഞാനിപ്പോൾ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് എങ്ങനെ ഗുരുവായൂർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോയിട്ട് വരാം എന്നാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പം ട്രെയിനിൻ്റെ വിശേഷങ്ങളെല്ലാം ട്രെയിൻ വന്നിട്ട് ഞാൻ പറയാം. ഐസി വരുന്ന ട്രെയിനാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ഈ ട്രെയിന് ട്രെയിൻ നമ്പർ 22306 മധുരൈ ഗുരുവായൂർ. ഫസ്റ്റില് ഫ്രണ്ടിൽ തന്നെ AC 3 ടയർ, അതിന് ബാക്കിൽ സ്ലീപ്പർ. ആ സ്ലീപ്പർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ക്ലാസ് ആണ് കേട്ടോ. സെക്കൻഡ് ക്ലാസ് ഒരു 10-12 ബോഗിയുണ്ട്. ഒരു 10-12 ബോഗി സെക്കൻഡ് ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ സീറ്റ് കിട്ടുമോ എന്നുള്ള പേടി വേണോ? വേണ്ട വേണ്ട വേണ്ട, സീറ്റ് കാണും. എവിടെയൊക്കെ കിട്ടും? ഞങ്ങൾ ട്രെയിനകത്ത് കയറി, ട്രെയിനിൻ്റെ ബാത്റൂംസൊക്കെ വന്നു. അപ്പം ഇവിടെ സീറ്റ് അവൈലബിൾ ആണ്. അപ്പം ഈ ട്രെയിനെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം പോകുന്ന വിവരം കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് മധുരയിൽ നിന്നും ഗുരുവായൂർ പോകുന്ന ട്രെയിനാണ് കേട്ടോ. നമുക്ക് ഒന്നര വിട്ട ഇന്റർസിറ്റി എന്നൊക്കെയാണേ. പൊന്നല്ലൂർ ഗുരുവായൂർ എല്ലാ ദിവസം ഇല്ല. അപ്പൊ ഈ ആ ട്രെയിൻ എത്തി പൊന്നല്ലൂർ ഗുരുവായൂർ. ഇത് മധുരയിൽ ഗുരുവായൂർ. ആ നീ തെറ്റി, ഇതിനെ ഇവനെ തെറ്റി, ഇവനെ തെറ്റി. ആ എങ്ങനെയൊക്കെയോ ട്രെയിനുണ്ട്. ഞങ്ങൾ നേരത്തെ പൊക്കോണ്ടിരുന്നത് പൊന്നല്ലൂർ ഗുരുവായൂർ ട്രെയിനാണ്. പക്ഷേ ഇത് മധുരൈ ഗുരുവായൂരാണ്. ഈ ട്രെയിനിന് ഒരു പ്രത്യേകതയുള്ളത് ഏറ്റവും കൂടുതൽ ലോക്കൽ കമ്പാർട്ട്മെൻറ്റുകളിലുള്ള ട്രെയിനുകളിൽ ഒരെണ്ണമാണ് കേട്ടോ. ഇതിൽ ഏകദേശം 10-11 ലോക്കൽ കമ്പാർട്ട്മെൻറ്റ്സ് വരുന്നതാണ് എൻ്റെ ഒരു അറിവ്. അപ്പം ഗുരുവായൂർ പോകാൻ ആഗ്രഹിക്കുന്നവർ വളരെ ചുരുങ്ങിയ ചിലവിൽ പോയിട്ട് വരാം. ഈ ട്രെയിൻ ഏകദേശം തിരുവല്ലയിൽ നിന്ന് ഞങ്ങൾക്ക് ഗുരുവായൂർ വരെ ആവുന്നത് ഏകദേശം 60 രൂപ ട്രെയിൻ ടിക്കറ്റാണ്. അതിന് തൊട്ടടുത്താണ് അമ്പലം നടന്നു പോകാനുള്ള ദൂരം. ഈ ട്രെയിനിൽ തിരക്ക് വരുന്ന ഏക ദിവസം തൃശ്ശൂർ പൂരത്തിൻ്റെ തലേദിവസമാണ് കേട്ടോ. കാരണം ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം, കഴിഞ്ഞതിൻ്റെ 9 കൊല്ലം ഈ ട്രെയിനിനെ ആശ്രയിച്ചാണ് ഞങ്ങൾ തൃശ്ശൂർ പൂരത്തിന് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ദിവസം ഈ ട്രെയിനിൽ നല്ല റഷായിരിക്കും, നല്ല തിരക്കായിരിക്കും. അല്ലാത്ത ദിവസങ്ങളിലൊന്നും കുഴപ്പമില്ല. ഇന്നിപ്പോൾ ഒരു സാറ്റർഡേ ആണ്, ഒരു വീക്കെൻഡ് ആണ്. എന്നിട്ട് പോലും അധികം ആൾക്കാർ നല്ല സീറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെന്താ, അപ്പോൾ ഇനി ഉള്ള വിഷ്വൽസ് എല്ലാം ഗുരുവായൂർ ചെന്നിട്ട് കാണാം കേട്ടോ. ഞങ്ങൾ ഏകദേശം ഒരു 9 മണിക്കാണ് തിരുവല്ലയിൽ നിന്ന് കയറിയത്. ഒരു 2 മണി 2.5 ആ ടൈം ആകുമ്പോഴത്തേക്ക് നമ്മൾ ഗുരുവായൂർ എത്തും. ഗൈസ് പിന്നെ ഈ ട്രെയിന് വേറെ മൈ ട്രെയിൻ അതുപോലെയുള്ള ആപ്ലിക്കേഷനുകളിലെല്ലാം ഒന്നുകിൽ പൊന്നല്ലൂർ ഗുരുവായൂർ എന്നായിരിക്കും കാണിക്കുന്നത്, അല്ലെങ്കിൽ മധുരൈ ഗുരുവായൂർ എന്നായിരിക്കും കാണിക്കുന്നത്. ട്രെയിൻ നമ്പർ നോക്കിയാൽ മതി. ട്രെയിൻ നമ്പർ ഞാൻ ഈ താഴെക്കൂടെ കേട്ടോ, വീഡിയോയ്ക്ക് സൈഡിൽ എവിടെയെങ്കിലും കൊടുത്തേക്കാം. ഈ ട്രെയിൻ നമ്പറിലാണ്. ആ ട്രെയിൻ നമ്പർ വെച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ട്രെയിൻ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഗുരുവായൂർ എത്തിക്കാം. ട്രെയിനിറങ്ങുന്നതൊക്കെ കാണിക്കാഞ്ഞത് ഒരുപാട് നല്ല തിരക്കുണ്ടായിരുന്നു. ഈ വന്നവരെല്ലാം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ആ ഒരു ട്രെയിനിന് ഒന്നാണ്. ഇത് ഗുരുവായൂർ അമ്പലത്തിലോട്ടുള്ള നേരെയുള്ള നടപ്പാതയാണ് കേട്ടോ. അങ്ങനെ ഗുരുവായൂർ എത്തി, ചായയൊക്കെ കുടിച്ചോണ്ടിരിക്കുന്നു. നമ്മള് നഗരസഭയുടെ റൂമ് തപ്പി പോയതാണ്. അപ്പോൾ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ടും സാറ്റർഡേ വീക്കെൻഡ് ആയതുകൊണ്ട് റൂമെല്ലാം ഫുള്ളാണ്. അപ്പോൾ ഇവിടെ അടുത്തുള്ള റൂമുകളെല്ലാം ഫുള്ളാണ്. പിന്നെ കുറേ തപ്പി കണ്ടുപിടിച്ചിട്ട് നമുക്ക് പഴയ പരിചയമൊക്കെ പുതുക്കി ഒരു റൂം സെറ്റായിട്ടുണ്ട്. ഒരു ചെറിയ വീട് സെറ്റപ്പ് കേട്ടോ ഞാൻ കാണിച്ചുതരാം. പെർ ഡേ 1200 രൂപയാണ് ചാർജ് ചെയ്തത്. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ചായ കുടിക്കുന്നു, ഇനി അമ്പലത്തിൽ കയറണം, തുടരണം, പോകണം, അങ്ങനെ കുറച്ച് പരിപാടികൾ. ഞാൻ ആ നഗരസഭയുടെ റൂം ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് തന്നെ. പക്ഷേ അത് നടന്നില്ല. എന്തായാലും ഫ്ലോപ്പ് ആവാത്ത സ്ഥിതിക്ക് ഈ ചായ കുടിച്ച് നമുക്ക് പിരിയാം. ബൈ ബൈ.